ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നല്ലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും, ചെമ്മിക്ക വന്നിട്ടുണ്ട്. വന്നിട്ടിപ്പോൾ ഒരു മാസമെല്ലാം ആവാനായിട്ടുണ്ട് കേട്ടോ. ഇത് ഉമ്മാക്കല്ലം സുന്നത്ത് പോകുമ്പോൾ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ആഫ്റ്റർനൂൺ തൊട്ടാണ്. അപ്പോൾ ഇതിലൊരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ കൽമാസിൻ്റെ റെസിപ്പിയാണ്. പിന്നെ ഞാനിപ്പോൾ വീഡിയോ ഇട്ടാൽ എപ്പോഴും വരുന്ന കമൻ്റാണ് മാസൂൺ എന്താ കാണിക്കാത്തത്, പിന്നെ ബേബിൻ്റെ വീഡിയോസ് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാല്ലാ ബേബിൻ്റെ വീഡിയോസ് ഞാൻ പിന്നെ ഷെയർ ചെയ്യാം. മാസൂൻ്റെ കുറച്ച് ഷോർട്സൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ റുക്സാന ഷംനാസ് എന്നുള്ള ഇൻസ്റ്റഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൽ ഞാൻ മാസൂൻ്റെ ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്യലുണ്ട്, പിന്നെ ബേബിൻ്റെതും ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഡിന്നറിന് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്, അതാണ് ഇന്നത്തെ എൻ്റെ പണി. ഫസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഉമ്മയും അനിയത്തിയും സ്നാക്സ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുട്ട ബജിയും കൽമാസും ആണ് ഉണ്ടാക്കുന്നത്. മുട്ട ബജിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ കൽമാസിൻ്റെ മസാലയിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ചേർക്കുന്നത്. മസാലൻ്റെ റെസിപ്പിയെല്ലാം കഴിഞ്ഞ വ്ളോഗ്സിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഷെയർ ചെയ്യാത്തത്. സെയിം അതുപോലെ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്നു എന്നേ ഉള്ളൂ. ഇത് കൽമാസിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊടിയാണ് കുഴച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ ഒറോട്ടി ഉണ്ടാക്കുന്ന അരിപ്പൊടിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ തേങ്ങയും വലിയ ജീരകവും ചെറിയുള്ളും കൂട്ടി അരച്ച് ഇതിൽ ചേർക്കുക. പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ മാക്സിമം ചൂടുവെള്ളം തന്നെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. എന്നാൽ നമ്മുടെ മാവ് കുക്കാവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. കുഴച്ചെടുത്ത മാവ് നമ്മൾ ഉന്നക്കായയിൽ ഉണ്ടാക്കുന്ന പോലെ ഒരു ചെറിയ ബോള് മാവ് എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പരത്തി അതിൽ ഫില്ലിങ് വെച്ച് ഷേപ്പ് ചെയ്തെടുക്കുക. ഉമ്മയും അനിയത്തിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇടയ്ക്ക് പോയി ചെറിയ ക്ലിപ്സ് മാത്രം ഷൂട്ട് ചെയ്തതാണ്, അതാണ് ചെറിയ ചെറിയ ഷോർട്സ് മാത്രമായിട്ട് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ കൽമാസ് എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ദാവിയിൽ വേവിച്ചെടുക്കാന്ന് വേണ്ടേ. അപ്പോൾ അവരതെല്ലാം ഉണ്ടാക്കുന്ന ടൈമിൽ ഞാനിവിടുന്ന് മന്തി ഉണ്ടാക്കുന്നുണ്ട്, റൈസ് കുക്കാവുന്നുണ്ട്. ഇത് നമ്മളെ കുഴിയും കുക്കറും വേണ്ടാത്ത മന്തിയാണ്. ഞാൻ ഓൾറെഡി രണ്ട് തവണ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മളെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ആണ്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ റെസിപ്പി ഷെയർ ചെയ്തിട്ടില്ല. പിന്നെ അതാ ഇവിടെ നമ്മളെ ചിക്കനും കുക്കാവുന്നുണ്ട്. ചിക്കനെല്ലാം നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് നല്ലോണം മസാലയെല്ലാം പിടിച്ചതാണ്. പിന്നെ ഈ മന്തിൻ്റെ റെസിപ്പി ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, നല്ല പെർഫെക്റ്റ് ടേസ്റ്റും ആണ്. അങ്ങനെ നമ്മൾ കൽമാസ് എല്ലാം കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മാരിനേഷൻ കൊടുക്കണം. നമ്മൾ കല്ലുമുക്കായൽ മാരിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ മുളക്, മഞ്ഞൾ, ഉപ്പ്, ഗരം മസാല, വെള്ളം ഇതെല്ലാം ചേർത്തിട്ട് മിക്സാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ റൈസ് ഇട്ടിട്ട് മന്തി ഒന്ന് സെറ്റ് ആവാൻ വെക്കണം.
ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള കൽമാസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറേ ഓയിലൊന്നും ആവശ്യമില്ല, ഇതുപോലെ കുറച്ച് ഓയിലിൽ ഫ്രൈ ആക്കിയാൽ മതി. നമ്മൾ കോട്ടിംഗ് മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഇതാ മുട്ട ബജിൻ്റെ ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ട്. കൽമാസിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ബാച്ച് റെഡിയായി. പിന്നെ കുറച്ച് ബോൾ ഷേപ്പിലും ഉണ്ടാക്കിയിട്ടുണ്ട്, അതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ കൽമാസ് എല്ലാം നല്ല മൊഞ്ചിൽ ഫ്രൈ ആക്കിയിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി മുട്ട ബജിയും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് മുട്ട ബജി. ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കിച്ചണിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. പിന്നെ നല്ല സിമ്പിളും ആണ് ഉണ്ടാക്കാൻ. അപ്പോൾ റെസിപ്പി ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ കുക്കിങ്ങെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സ്നാക്സ് എല്ലാം സെർവ് ചെയ്യലാന്ന്. പിന്നെ ജ്യൂസ് എപ്പോഴും ഉപ്പ തന്നെയാണ് ഉണ്ടാക്കൽ. ഇന്ന് പപ്പായ വിത്ത് മാംഗോ മിൽക്ക് ഷേക്കാണ്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ, പപ്പായയും മാങ്ങയും. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എല്ലാം സെർവ് ചെയ്ത് റെഡിയാക്കി വെക്കൽ. പിന്നെ ഉമ്മാക്ക് നോമ്പുള്ളതുകൊണ്ട് തന്നെ നോമ്പ് ഒരിക്കലും നമ്മളെല്ലാവരും ചായ കൂടുതൽ ഒരുമിച്ചേനു. ചെമ്മിക്കയും വന്നിട്ടുണ്ടായിന്. കൽമാസ് നല്ല സോഫ്റ്റേനും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നമ്മളെ പ്രേയറെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ തന്നെ ഫുഡ് കഴിക്കും. അപ്പോൾ നമ്മളെ മന്തി പ്ലേറ്റ് ചെയ്യലാണ്. ശരിക്കും നമ്മളെ ചാനലിൻ്റെ ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ മന്തി റെസിപ്പി. പക്ഷേ ചെമ്മിക്കാക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഈ മന്തി ഉണ്ടാക്കി കൊടുത്തത്. എന്തായാലും ചെമ്മിക്കാൻ്റെ എടുക്കുന്നതും നല്ല അടിപൊളി ഫീഡ്ബാക്ക് തന്നെയാണ് കിട്ടിയത്. ഫുഡ് കഴിഞ്ഞാലുള്ള സ്ഥിരം കലാപരിപാടിയാണ് ചിറ്റ്ചാറ്റും കൂടെ ലെമൺ ടീയും. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കാനും നല്ല രസമാണ്. ഒരു മഴയെല്ലാം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. പിന്നെ നമ്മളെ മാജു ബേബിനെ ഇതാ ഒന്ന് ഫ്രഷ് എല്ലാം ആക്കി ഉറങ്ങാൻ വേണ്ടി കിടത്തിയിട്ടുണ്ട്. അപ്പോൾ മാജുവിനെ കാണണം എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണിത്. പണ്ടത്തെ പോലെ ഇപ്പോൾ വീഡിയോസിലൊന്നും നിൽക്കുന്നില്ല, ഫോട്ടോസെല്ലാം ചിലപ്പോൾ ലക്കി ക്ലിക്സാണ്. ഇപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് വീഡിയോ എടുക്കണ്ട, ഫോൺ ഓഫ് ചെയ്യുന്നെല്ലാം. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ ഇന്നത്തെ ഡേ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറെല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. താങ്ക് യു.